अगजानन पद्मार्कं गजानन महर्निशं अनेकदंतं भक्तानां एकदंतमुपास्महे। ओम गं गणपतये नमः। सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारंभं करिष्यामि सिद्धिर् भवतु मे सदा। ओम सं सरस्वती नमः। सदाशिवसमारंभां शंकराचार्यमध्यमां अस्मदाचार्यपर्यन्तां वंदे गुरुपरंपरां। ओं गुंगुरुभ्यो नमः। अखिलानपराधान्मे क्षमस्व करुणानिधे प्रसीद मद्गुरो नाथा जनकाय नमो नमः। अखिलानपराधान्मे क्षमस्व करुणाम्बुधे प्रसीद मल्प्रिये नाथे मातृरूपे नमोस्तुते। मूकं करोति वाचालं पंगुं लंघयते गिरिं यल्कृपातमहं वंदे परमानंदमाधव। अखिलानपराधान्मे क्षमस्व करुणानिधे प्रसीद मद्गुरो नाथा श्रीकृष्णाय नमो नमः। अन्यथा शरणं नास्ति त्वमेव शरणं मम तस्मात् कारुण्यभावेन रक्ष रक्ष जनार्दन। कृष्णन् एन्नुडे मानसे निरयणं കണ്ണീരുമാഞ്ഞിടണം കൃഷ്ണൻ നൽകണമെന്നുമേ സുഖദവും സമ്പത്തുമൈശ്വര്യവും। കൃഷ്ണൻ എന്നുടെ ഈശ്വരൻ ഗുരുവരൻ സ്നേഹിച്ചൊരാത്താതനും കൃഷ്ണൻ തന്നെ എനിക്കു വിശ്വമഖിലം കൃഷ്ണ തൊഴുന്നേനഹം। വ്യാസം വസിഷ്ഠനപ്താരം ശക്തേ പൗത്രമകൽമഷം പരാശരാത്മജം വന്ദേ ശുകതാതം തപോനിധിം। ശബ്ദങ്ങളെ ദാസരയെന്ന പോലെ ശരിക്കു കീഴ്നിർത്തിന ശക്തിയുക്തൻ തനിച്ചുമൂവാണ്ടിട കൊണ്ടു സാക്ഷാൽ ശ്രീഭാരതം തർജ്ജമ ചെയ്ത ധീരൻ।
पीतांबरम करविराजित शंखचक्र कौमोदगी सरसिजम करुणा समुद्रम राधा सहायम अतिसुंदर मंदहासम वातालये शमनिशम हृदि भावयामि श्री गुरुवायुरपाशरणम् भारतम् महाभारतम् भारतम् अमृतसागरम् भारतभूमिल व्यासविरचित भारतम् महाभारतम् भारतभूमिल व्यासविरचित भारतम् महाभारतम् भगवान् कृष्णन् नल्गिय गीता भक्तर्कमृत सागरम् भारतम् महाभारतम् भारतम् अमृत सागरम् मधुरम् निरयुं कथगलनेकम् माधवलीला सागरम् मानव मन मदिल धर्माधर्म मदिलुगल केट्टुं गीतकम् भारतम् महाभारतम् भारतम् अमृत सागरम् हालास्य नाथंगे पुत्रन् गणपति हा तंडे कैगलाल तीर्थ ग्रंथम् हृदयेश्वरन् कृष्णन् सारधियाय पोर् हस्तिनपुरी धर्म जन्नु स्वंदम् भारतम् महाभारतम् भारतम् अमृत सागरम् भावतलतिल भावन चेत्तुरु भासुर चरितं भारतं भाग्यं यन्नतु कृष्णं तं संभावनयन्नतु निश्चयं भारतं महा भारतम् भारतम् अमृत सागरम् രണവേദികയിൽ രക്തം കൊണ്ടൊരു രംഗം തീർത്തൊരി നാടകം രക്ഷകനായി കൃഷ്ണൻ എന്നൊരു ലക്ഷ്യം നൽകും പുസ്തകം ഭാരതം മഹാഭാരതം ഭാരതം
അമൃത സാഗരം. തമ്പുരുമീട്ടി പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. തമ്പുരുമീട്ടി പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ, ഹേ നാഥ നാരായണ വാസുദേവ. തമ്പുരുമീട്ടി പാടുന്നു ഞാൻ താപത്രയഹരമാം നാമം. തുമ്പുരു നാരദമുനികൾ ചൊല്ലും തത്വം ശ്രീഹരി സംഗീതം. ഭാരതം മഹാ ഭാരതം, ഭാരതം അമൃത സാഗരം. ഭാരതം മഹാ ഭാരതം, ഭാരതം അമൃത സാഗരം. ഭാരതം കഥാമൃത സാഗരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മഹാഭാരതം കഥാകഥനം 38-ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ രാമകഥകളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. വനപർവ്വത്തിൽ രാമായണ കഥ മാർക്കണ്ഡേയ മഹർഷി ധർമ്മപുത്ര മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്ന ആ ഭാഗം. അവിടെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ജനമേജയ മഹാരാജാവിന് വൈശമ്പായനൻ മഹാഭാരത കഥ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ ആധുനിക കാലഘട്ടത്തിലും നമ്മളും മഹാഭാരത കഥ അല്ലെങ്കിൽ രാമായണ കഥ പാടിക്കൊണ്ടിരിക്കുന്നു. രാമം ഭജേ ശ്യാമളം, അങ്ങനെയുള്ള ആ കാർമേഘവർണനായ ദാശരഥിയുടെ കഥ നമ്മൾ ഇന്നലെ അനുസ്മരിച്ചു. വാനര സൈന്യം ആ ലങ്കയിലേക്ക് എത്തിച്ചേരുന്ന ആ രംഗം, പുരോദ്യാനത്തിൽ തമ്പടിച്ച് അംഗദനെ രാമദൂതനായി രാവണൻ്റെ അടുത്തേക്ക് അയച്ചു എന്നുള്ള ഭാഗമാണ് നമ്മൾ പറഞ്ഞത്. രാമലക്ഷ്മണന്മാരെ വമ്പിച്ച വാനര സൈന്യത്തോടുകൂടി എത്തി എന്ന് മനസ്സിലാക്കിയപ്പോൾ രാവണന് മനസ്സിലായി യുദ്ധം തന്നെയാണ് ഇനി നടക്കാൻ പോണത്. തൻ്റെ സൈന്യത്തെയൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറെടുപ്പിച്ചു. ലങ്കാപുരിയിൽ ശത്രുക്കൾക്ക് കടക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള പ്രാകാരങ്ങൾ, കമാനങ്ങൾ, മുതലകൾ തുടങ്ങിയ ഹിംസ്ര ജലജീവികൾ നിറഞ്ഞ 7 കിടങ്ങുകൾ, അങ്ങനെ അതിശക്തമായ കാവലൊക്കെ ഉണ്ടെങ്കിലും രാമദൂതുമായി അംഗദൻ രാവണൻ്റെ അടുത്തേക്ക് എത്തിച്ചേർന്നു. ലങ്കാപുരിയിലേക്ക് കടന്നു. അങ്ങനെ രാവണൻ്റെ അടുത്ത് ചെന്ന് രാക്ഷസേന്ദ്രനെ അഭിവാദ്യം ചെയ്തു. ആദ്യം രാമൻ അങ്ങയെ അറിയിക്കുന്നതായിട്ടുള്ള ദൂതൻ, ഈ സന്ദേശമനുസരിച്ച് പ്രവർത്തിക്കുക. അങ്ങ് ഇന്ദ്രിയ ഭോഗങ്ങളിൽ വശപ്പെട്ട് തെറ്റായ രീതിയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു രാജാവ് നാടും നഗരവും നശിപ്പിക്കും. സീതാപഹരണത്തിലും എന്നോട് തിന്മ ചെയ്യുകയാണങ്ങുണ്ടായത്. അപ്പോൾ അങ്ങ് ചെയ്ത തിന്മയിലൂടെ നിരപരാധികളായ നിന്റെ കുലജന്മം, നിന്റെ കുലത്തിലെ സകല ആളുകളും നശിക്കാൻ പോവുകയാണ്. ബലം കൊണ്ട് അഹങ്കാരം വന്ന് കാഴ്ച നഷ്ടപ്പെട്ട, അല്ലയോ രാവണ, നീയെ മുനികളെയും ദേവന്മാരെയും രാജശ്രീകളെയും എന്തിന് അബലകളായിട്ടുള്ള സ്ത്രീകളെയും ദ്രോഹിച്ചിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്. അത് അനുഭവിക്കേണ്ടുന്ന സമയം അടുത്തു വന്നിരിക്കുന്നു. അപ്പോൾ അങ്ങയെ വധിക്കാതെ ഞാൻ അടങ്ങുകയില്ല. ഇനി
ഞാനൊരു മനുഷ്യനാണ് എന്ന് നിനക്കുകയാണെങ്കിൽ ഉടൻ പോരിനിറങ്ങുക. അപ്പോൾ ഞാൻ എൻ്റെ ബലം കാണിച്ചു തരാം. ഇനി രക്ഷപ്പെടണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനും വഴി പറഞ്ഞു രാമൻ. സീതയെ ഉടനെ വിട്ടയക്കുക, അല്ലെങ്കിൽ രാക്ഷസമുക്തമായ ഒരു ലോകം ആണ് ഇനി ഉണ്ടാവാൻ പോണത്. രാമൻ്റെ വാക്കുകൾ ഇങ്ങനെ കേട്ടു. രാവണൻ ഇങ്ങനെ ദേഷ്യം വന്നു. നാല് രാക്ഷസന്മാർ വന്ന് അംഗദനെ പിടികൂടി. അംഗദൻ നാല് രാക്ഷസന്മാരോടും കൂടി മുകളിലേക്ക് അങ്ങോട്ട് ഉയർന്നു പൊങ്ങി. അവിടുന്ന് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, ആ ചാട്ടത്തിൻ്റെ ഊക്കിൽ രാക്ഷസന്മാർ ചിതറിത്തെറിച്ചുപോയി എന്നാണ്. പിന്നെ രാമൻ്റെ അടുത്ത് എത്തി നടന്ന കാര്യങ്ങളൊക്കെ രാമനെ അറിയിക്കുകയും ചെയ്തു. എങ്കിൽ ലങ്ക തകർക്കാൻ നിശ്ചയിച്ച് സർവ്വവാനരന്മാരും പുരിയുടെ കോട്ടകൾ ഓരോന്നോരോന്നായിട്ട് തല്ലി തകർക്കാൻ തുടങ്ങി. വിഭീഷണനെ അതേപോലെ തന്നെ ജാംബവാൻ തുടങ്ങിയവരെയൊക്കെ പുരസ്കരിച്ച് ലക്ഷ്മണൻ തെക്കുഭാഗത്തെ കോട്ടവാതിൽ തകർത്തു. അങ്ങനെ ഓരോ ഭാഗത്തും ഓരോ തരത്തിലുള്ള വാനര മഹാസൈന്യം കോട്ട മുഴുവൻ തകർത്തു. മണിത്തൂണുകൾ തല്ലിത്തെറിപ്പിച്ചു, യന്ത്രങ്ങൾ ഊരിയെറിഞ്ഞു. രാക്ഷസന്മാരെ പരിഭ്രമിച്ചു. ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ രാവണൻ്റെ കൽപ്പന കേട്ട് 100,000 ഘോര രാക്ഷസന്മാരെ വാനരന്മാരെ നേരിടാനായിട്ട് വന്നു. പരസ്പരം അടിച്ചും ഇടിച്ചും കൊന്നും തിന്നും. ആ ഘോര യുദ്ധത്തിൽ ഈ സമയത്ത് ദാ രാക്ഷസന്മാരെ രാമൻ തൻ്റെ ശരജാലങ്ങളെ കൊണ്ട് കൊന്നു വീഴ്ത്തുന്നു. ദുർഗത്തിലെ രാക്ഷസന്മാരെ മുഴുവൻ വീഴ്ത്തി ലങ്കാപുരി തകർത്ത് ശിബിരത്തില് വിശ്രമത്തിനായിട്ട് എല്ലാവരും എത്തിച്ചേർന്നു. വീണ്ടും യുദ്ധം മുറുകി. രാവണപക്ഷത്ത് രാക്ഷസന്മാരും പിശാചുക്കളും സംഘങ്ങളായി വന്ന് വാനരന്മാരെ എതിരിടുന്നു. പർവണൻ, പതനൻ, ജംഭൻ, ഖരൻ, ക്രോധവശൻ, പ്രരുജൻ, അരുജൻ തുടങ്ങിയ ദുഷ്ട രാക്ഷസന്മാരെ മറഞ്ഞു നിന്നുകൊണ്ട് രാവണരന്മാർക്ക് നേരെ പോരാടി. വിഭീഷണൻ രാക്ഷസന്മാരുടെ ആ മറഞ്ഞു നിന്നുള്ള യുദ്ധതന്ത്രം, ആ മായാശേഷി, അതിന് വിരാമമിടാൻ വിഭീഷണൻ തന്നെയാണ് ഒരു മന്ത്രത്തെ പ്രയോഗിച്ചത്. മറഞ്ഞു നിന്ന ആളുകളൊക്കെ ദൃശ്യമായപ്പോൾ വാനരന്മാരെ അവരെ മുഴുവൻ ക്ഷണത്തിൽ അടിച്ചു തകർക്കുകയും ചെയ്തു. രാവണൻ മനസ്സിലാക്കുന്നു തൻ്റെ ഘോര രാക്ഷസ സൈന്യങ്ങളോടെ അവിടുന്ന് രണ്ടാമത് വീണ്ടും ദാ യുദ്ധത്തിലേക്ക് വരുന്നു. ശുക്രവ്യൂഹം തീർത്തു എന്നാണ്. വാനരന്മാരെ ഇങ്ങോട്ട് വളഞ്ഞു. ബൃഹസ്പതി കൽപ്പിതമായിരിക്കുന്ന എതിർവ്യൂഹം രാമൻ തിരിച്ച് അങ്ങട്. അപ്പോൾ ശുക്രാചാര്യര് അസുരന്മാരുടെയും ഒക്കെ ഗുരുനാഥൻ, ബൃഹസ്പതി ദേവന്മാരുടെ ഗുരുനാഥൻ, രാവണൻ ശുക്രവ്യൂഹം തീർത്തപ്പോൾ രാമൻ എതിർവ്യൂഹം, ബൃഹസ്പതി കൽപ്പിതമായിരിക്കുന്ന മറ്റൊരു വ്യൂഹം തിരിച്ച് അങ്ങട്. ഇന്ദ്രജിത്തിനെ ലക്ഷ്മണനും വിരൂപാക്ഷനെ സുഗ്രീവനും താരനെ നിഖർവടനും തുണ്ടനെ നളനും പടുശനെ പനസനും നേരിട്ടപ്പോൾ അതിഘോരമായിട്ടുള്ള യുദ്ധം അവിടെ നടന്നുവെന്നാണ്. അങ്ങനെ ആ ഗംഭീരമായിട്ടുള്ള യുദ്ധം, ശൂലം, വാള്, വേല്, കുന്തം, രാവണനെ, രാമന്റെ ഘോരാസ്ത്രങ്ങൾ ആക്രമിച്ചു. ഇന്ദ്രജിത്തും ലക്ഷ്മണനും തമ്മിൽ അതിഘോരമായിട്ടുള്ള യുദ്ധം നടക്കുമ്പോൾ വിഭീഷണൻ പ്രഹസ്തനുമായിട്ടാണ് യുദ്ധം ചെയ്തത്. വിഭീഷണൻ 100 മണികൾ ചേർത്ത് വെച്ചിട്ടുള്ള വലിയൊരു വേലെടുത്ത് മന്ത്രമുരുക്കഴിച്ച് പ്രഹസ്തൻ്റെ നേർക്ക് അതങ്ങോട് അയച്ചു. അവൻ്റെ തല ദൂരേക്ക് തെറിച്ചുപോയി. കബന്ധം, തലയില്ലാത്ത ദേഹം ഭൂമിയിൽ തകർന്നു വീഴുകയും ചെയ്തു. ധൂമ്രാക്ഷനാണ് പിന്നീട് വന്നത്. ധൂമ്രാക്ഷൻ വന്നപ്പോൾ ഹനുമാൻ അവനെ നേരിട്ടു. ധൂമ്രാക്ഷനും ഹനുമാനും തമ്മിൽ ഘോര സംഘട്ടനം. ഹനുമാൻ രാക്ഷസ വീരന്മാരെ മുഴുവൻ മുട്ടിച്ച് തകർത്തെറിഞ്ഞുകൊണ്ട് ഗദ കൊണ്ടും പരിഘം കൊണ്ടും ഒക്കെ ഹനുമാനെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ സകലരെയും ഹനുമാൻ തകർക്കുന്ന രംഗമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. സാരഥിയോടൊപ്പം യുദ്ധം ചെയ്യുന്ന ധൂമ്രാക്ഷനെ ഹനുമാൻ കൊന്നുവീഴ്ത്തി. ധൂമ്രാക്ഷൻ വധിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ വാനരന്മാർക്ക് കൂടുതൽ ആവേശമായി. അവര് ആ തീക്ഷ്ണ പ്രഭാവത്തിൻ്റെ മുമ്പിൽ രാക്ഷസന്മാര് പിന്തിരിഞ്ഞോടി. രാവണൻ്റെ അടുത്ത് വന്ന് വിവരങ്ങളൊക്കെ പറഞ്ഞു. പ്രഹസ്തനും ധൂമ്രാക്ഷനും മരിച്ചിരിക്കുന്നു. ഇനി എന്താ വഴി? രാമനെ തോൽപ്പിക്കാൻ തൻ്റെ അനുജനെ ഉണർത്തേണ്ടിയിരിക്കുന്നു. അതാരാ? കുംഭകർണൻ. അങ്ങനെ ആ ഗംഭീരമായിട്ടുള്ള വാദ്യഘോഷങ്ങൾ ഉപയോഗിച്ച് കുംഭകർണനെ ഉണർത്തി. കുംഭകർണനോട് രാവണൻ പറഞ്ഞു, ദാ വലിയൊരു വിപത്ത് നമ്മുടെ രാജ്യത്തെ ബാധിച്ചിരിക്കുന്നു.
സത്യത്തിൽ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴും സുഖമായിട്ട് കിടന്നുറങ്ങാൻ കഴിയുക എന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമാണ്. പക്ഷേ വൈദേഹിയെ വീണ്ടെടുക്കാൻ രാമൻ ആഴിയുടെ മുകളിൽ ചിറകെട്ടി ഇവിടേക്ക് വന്നിരിക്കുന്നു. പ്രഹസ്തനും ധൂമ്രാക്ഷനും അടക്കമുള്ള നമ്മുടെ പ്രധാനപ്പെട്ട സൈനികരെ അല്ലെങ്കിൽ നമ്മുടെ സ്വജനങ്ങളെ അവൻ നിഗ്രഹിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആ രാവണൻ രാമനെ നിഗ്രഹിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കുള്ളൂ. വേഗം പോർച്ചട്ടണിയുക, യുദ്ധത്തിനായിട്ട് ഇറങ്ങിപ്പുറപ്പെടുക, സർവശത്രുക്കളെയും ഇല്ലാതെയാക്കുക എന്ന് പറഞ്ഞു. ഏതായാലും വജ്രവേഗൻ, പ്രമാധി എന്നിവരുടെ സൈന്യത്തോടുകൂടി കുംഭകർണൻ ദാ പോർക്കളത്തിലേക്ക് വരുന്നു. കുംഭകർണൻ രാമൻ എവിടെയാണെന്ന് നോക്കിയപ്പോൾ ആദ്യം കണ്ടത് ലക്ഷ്മണനെയാണ്. വാനരന്മാർ വലിയ വൃക്ഷങ്ങളൊക്കെ പിഴുതെടുത്ത് ആ കുംഭകർണനെ പ്രഹരിച്ചു. പക്ഷേ അതൊന്നും കുംഭകർണനെ ഏറ്റതുപോലുമില്ല. കുംഭകർണൻ ചില വാനരന്മാരെ പിടികൂടി കടിക്കുകയും പിടിച്ച് വായിലിട്ട് കഴിക്കുകയും ഒക്കെ ചെയ്തു. ബലൻ, ചണ്ഡബലൻ, വജ്രബാഹു എന്നീ വാനരന്മാരെ ഭക്ഷിക്കാൻ തുടങ്ങിയ കുംഭകർണനെ കണ്ട് താരകൻ തുടങ്ങിയ ആളുകളൊക്കെ നിലവിളിച്ച് ഓടാൻ തുടങ്ങി. സുഗ്രീവൻ വന്നു, വലിയൊരു വൃക്ഷം കടപുഴക്കിയെടുത്ത് ആ രാക്ഷസന്റെ ശിരസിൽ ആഞ്ഞടിച്ചു. മരം തവിടുപൊടിയായി എന്നല്ലാതെ ആ കുംഭകർണന് ഒന്നും സംഭവിച്ചില്ല. കുംഭകർണൻ സുഗ്രീവനങ്ങോട് പിടികൂടി. ലക്ഷ്മണൻ ആ സ്വർണം കെട്ടിയ ഒരു അമ്പ് കൊണ്ട് ആ കുംഭകർണന് നേരെ അയച്ചു. അത് അവൻ്റെ പോർച്ചട്ട തകർത്തു, ശരീരത്തിലേക്ക് കടന്നു, സുഗ്രീവനെ വിട്ടു. കുംഭകർണൻ ഒരു വലിയ പാറയെടുത്ത് ലക്ഷ്മണൻ്റെ നേരെ പാഞ്ഞെടുത്തപ്പോൾ അവൻ്റെ രണ്ട് കൈകളും ആ ലക്ഷ്മണൻ ഘോരാസ്ത്രങ്ങളെ കൊണ്ട് മുറിച്ചു വീഴ്ത്തി. രണ്ട് കൈകളും വീണ് കഴിഞ്ഞപ്പോൾ നാല് കൈകൾ വേറെ മുളച്ചു വരുന്നു. വീണ്ടും പാറ പൊക്കിയെടുത്ത ആ കൈകൾ മുഴുവൻ ലക്ഷ്മണൻ അസ്ത്രങ്ങളാൽ മുറിച്ചു 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 വീഴ്ത്തി. അങ്ങനെ ആ കൈകൾ മുറിച്ചു വീഴ്ത്തിയപ്പോൾ അവന് കാലുകളും തലകളും ഒക്കെ മുളച്ചു വന്നു. സൗമിത്രി ബ്രഹ്മാസ്ത്രം ജപിച്ച് അവൻ്റെ നേരെ ആ തൊടുത്തു. അതോടുകൂടി ആ കുംഭകർണൻ ഭൂമിയിൽ വീണു. തൻ്റെ സൈന്യം പിന്തിരിഞ്ഞോടന്ന് കണ്ടപ്പോൾ ആ രാക്ഷസന്മാരെ അവരെ തടയാനായിട്ട് കുറേ പാടുപെട്ടു. സൗമിത്രിയുടെ നേരെ, ലക്ഷ്മണൻ്റെ നേരെ ആഞ്ഞടിച്ചു. അതിഘോരമായിരിക്കുന്ന യുദ്ധം. അവിടെ ഹനുമാൻ ഒരു പർവ്വത ശൃംഗത്തെ പറിച്ചെടുത്ത് വജ്രവേഗനെ ചതച്ചു കൊന്നു എന്നാണ്. മറ്റൊരു വലിയ പാറയുമായി നീലൻ പ്രമാധിയെ കൊന്നു. അതിഘോരമായിരിക്കുന്ന യുദ്ധം. രാക്ഷസപക്ഷത്ത് നിരവധി നിരവധി ആളുകൾ മരിച്ചു വീണു. ധൂമ്രാക്ഷനും പ്രഹസ്തനും കുംഭകർണനും വധിക്കപ്പെട്ടു. രാവണൻ തൻ്റെ പുത്രനായിരിക്കുന്ന, മഹാരഥനായിരിക്കുന്ന ഇന്ദ്രനെപ്പോലും തോൽപ്പിക്കാൻ ശക്തിയുള്ള ആ മേഘനാഥൻ ഇന്ദ്രജിത്തിനെ വിളിച്ചു. ഇന്ദ്രനെപ്പോലും നീ പോരിൽ വന്നവനാണ്, അനഘ വിളിക്കുകയാണ്, നീ എൻ്റെ ശത്രുക്കളോട് പോരാടുക. രാമലക്ഷ്മണന്മാർക്കും സുഗ്രീവനും നിന്റെ അസ്ത്രവേഗം താങ്ങാനുള്ള ശക്തി ഉണ്ടാവില്ല. പ്രഹസ്തനും കുംഭകർണനും കഴിയാത്തത് നിനക്ക് സാധിക്കും. ചെല്ലു, ഇപ്പം തന്നെ ശത്രുക്കളെ മുഴുവൻ നിഗ്രഹിച്ചു വരൂ. രാവണൻ്റെ വാക്ക് കേട്ട് ഇന്ദ്രജിത്ത് ദാ മാർച്ചട്ടയണിഞ്ഞ് പോർക്കളത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു. ലക്ഷ്മണനെ വെല്ലുവിളിച്ചു. ലക്ഷ്മണനും ഇന്ദ്രജിത്തും തമ്മിൽ അതിഗംഭീരമായിട്ടുള്ള യുദ്ധം. അംഗദൻ വലിയൊരു മരം കടപുഴക്കിയെടുത്ത് ഇന്ദ്രജിത്തിൻ്റെ തലയിലടിച്ചു. ഇന്ദ്രജിത്ത് പ്രാസമെടുത്ത് അംഗദൻ്റെ മാറിലേക്ക് പ്രയോഗിക്കാൻ ആഞ്ഞപ്പോൾ ലക്ഷ്മണൻ അത് ഇത് മുറിച്ചു. വീണ്ടും യുദ്ധം. അങ്ങനെ അംഗദൻ്റെ ഇടതുവള്ളയിൽ ആ രാവണി, ആ ഇന്ദ്രജിത്ത് ഗദാപ്രഹരം നടത്തി. തളർന്നില്ല അംഗദൻ. മറ്റൊരു വൃക്ഷം പറിച്ചെടുത്ത് ഇന്ദ്രജിത്തിന് നേരെ എറിഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും അതിഗംഭീരമായിട്ടുള്ള യുദ്ധം. കുറച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ കാര്യം പന്തിയല്ല എന്ന് ഇന്ദ്രജിത്തിന് തോന്നി. കൊടുന്നനെ സകലതിനെയും ത്യജിച്ച് മായ കൊണ്ട് അപ്രത്യക്ഷമായി. ഇന്ദ്രജിത്ത് രാമനും ലക്ഷ്മണനും നേരെ മായ പ്രയോഗിച്ചപ്പോൾ അവരെ മറഞ്ഞു നിന്ന് ആക്രമിക്കാൻ തുടങ്ങിയപ്പോൾ രാമലക്ഷ്മണന്മാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി എന്ന് തന്നെയാണ് പറയണത്. അങ്ങനെ രാമലക്ഷ്മണന്മാർ ഭൂമിയിൽ വീണുപോയി. ദിവ്യാസ്ത്രങ്ങളെ കൊണ്ട് രാമാദികളെ ബന്ധിച്ചു. ശരബന്ധനത്തിൽ ആ നരർഷന്മാര് കൂട്ടിലടക്കപ്പെട്ട കിളികളെ പോലെയായി. രാമലക്ഷ്മണന്മാരെ സുഗ്രീവന്റെ നേതൃത്വത്തിൽ വാനരന്മാർ കാത്തുരക്ഷിച്ചു. അവിടെ എത്തിയ വിഭീഷണൻ
പ്രജ്ഞാസ്ത്രം കൊണ്ട് അവരെ ഉണർത്തി, ദിവ്യമന്ത്രങ്ങൾ കൊണ്ട് സ്ഫുടം ചെയ്ത് ദിവ്യ വിശല്യ ഔഷധങ്ങളെ കൊണ്ട് സുഗ്രീവൻ അവരെ അതിശക്തരാക്കുകയും ചെയ്തു. രാമനോട് വിഭീഷണം പറഞ്ഞു, കൈലാസത്തിൽ നിന്ന് അങ്ങയുടെ സമീപത്തേക്ക് ഒരു ഗുഹ്യകൻ കുറച്ച് ജലവുമായി വന്നിട്ടുണ്ട്. വൈശ്രവണം കൊടുത്തിരിച്ചിരിക്കുന്ന ഈ ദിവ്യജലം മറഞ്ഞിരിക്കുന്ന സകലതിനെയും കാണിച്ചു തരുന്നതാണ്. ഇതുകൊണ്ട് കണ്ണു കഴുകുക, മറഞ്ഞിരിക്കുന്ന ഭൂതജാലങ്ങൾ മുഴുവൻ അങ്ങയ്ക്ക് ദൃഷ്ടിഗോചരമായിട്ട് തീരും. അങ്ങ് ആർക്കൊക്കെ ഈ ദിവ്യജലം കൊടുക്കണോ അവർക്കും ഈ കഴിവ് സിദ്ധിക്കും. അങ്ങനെ വൈശ്രവണന്റെ ആ ഔദാര്യം കൃതജ്ഞതയോടുകൂടി രാമൻ അതിനെ ആ ദിവ്യജലങ്ങളെ തൻ്റെ നയനത്തിലേക്ക് തൻ്റെ കണ്ണുകളിലേക്ക് ഒഴിച്ചു. അതൊഴിച്ചതോടുകൂടി എല്ലാവർക്കും അതീന്ദ്രിയ നയനസിദ്ധി ഉണ്ടായിന്നാണ്. ഇന്ദ്രജിത്തിൻ്റെയോ രാവണൻ്റെയോ മായകൾ അവരുടെ മുമ്പിൽ പ്രയോഗിക്കാൻ പറ്റാതെയായി. രാമലക്ഷ്മണന്മാരെ താൻ തോൽപ്പിച്ചു എന്ന് ഇന്ദ്രജിത്ത് രാവണനെ അറിയിച്ചു. വീണ്ടും യുദ്ധത്തിനായിട്ട് വന്നു, രാമാദികളെ നേരിടുന്നു. ഈ സമയത്ത് ലക്ഷ്മണൻ 3 അസ്ത്രങ്ങളാണ് രാവണിക്ക് നേരെ പ്രയോഗിച്ചത്. അതിൽ ഒരെണ്ണം ഇന്ദ്രജിത്തിൻ്റെ കൈയും മറ്റൊന്ന് ആ രണ്ട് മറ്റേ കൈയും തകർത്തു വീഴ്ത്തിയപ്പോൾ 3 അസ്ത്രം അവൻ്റെ ശിരസ് അറുത്ത് താഴെ ഇട്ടു. ഇന്ദ്രജിത്തിനെ വധിച്ചു. സൂതൻ കൊല്ലപ്പെട്ടു. കുതിരകൾ പരിഭ്രാന്തരായി തേര് വലിച്ചും കൊണ്ട് ലങ്കാപുരിയിലേക്ക് ആ കുതിരകൾ ഓടിപ്പോണു. തൻ്റെ പുത്രൻ കൊല്ലപ്പെട്ടു എന്ന് രാവണൻ മനസ്സിലാക്കി. എത്രയും വേഗം സീതയെ വധിക്കണം. മൂർച്ചയേറിയൊരു ആളുമായിട്ട് അശോകവനികയിലേക്ക് പാഞ്ഞു വരികയാണ്. ശിംശുപാവൃക്ഷ ചുവട്ടിൽ രാമമന്ത്രങ്ങൾ ഉരുക്കഴിച്ചിരിക്കുന്ന ആ രാമപത്നിയെ, സീതയെ കൊല്ലാൻ വേണ്ടി അവിന്ധ്യനാണ് രാവണൻ്റെ കൈപിടിച്ച് അദ്ദേഹത്തെ ശാന്തനാക്കാൻ ശ്രമിച്ചു. അങ്ങ് വലിയൊരു സാമ്രാജ്യത്തിൻ്റെ അധിപൻ, ഒരു അബലയായൊരു പെൺകുട്ടിയെ അങ്ങ് കൊല്ലുക എന്ന് പറഞ്ഞാൽ അങ്ങയുടെ യശസ്സിന് ഇതൊട്ടും യോജിക്കില്ല. അങ്ങയുടെ വസതിയിൽ, അങ്ങയുടെ തടവിലിരിക്കുന്ന ഇവൾ സത്യത്തിൽ മരിച്ചതാണ്. ഇനിയൊരു കൊലയുടെ ആവശ്യമുണ്ടോ? മരിച്ച ഇവളെ വീണ്ടും വെട്ടിമുറിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? എൻ്റെ അഭിപ്രായം, ഇവളെയല്ല കൊല്ലേണ്ടത്, ഇവളുടെ ഭർത്താവിനെയാണ് കൊല്ലേണ്ടത്. അവൻ്റെ മരണമാണ് യഥാർത്ഥത്തിൽ ഇവളുടെ മരണം. ഇന്ദ്രനോടൊപ്പമുള്ള പരാക്രമം അങ്ങക്ക് സ്വന്തമല്ലേ? ദേവന്മാരെ കിടുകിട വർപ്പിച്ച അങ്ങ് സാക്ഷാൽ ദേവാധിപനേക്കാളും മുകളിലാണ് പിരിക്കുന്നത്. അങ്ങനെയുള്ള അങ്ങക്ക് ചേർന്നതല്ല ഈ സ്ത്രീവധം. അതുകൊണ്ട് ഇവിടുന്ന് പോകൂ. ഏതായാലും കോപത്തിന് കുറച്ചൊരു ആശ്വാസമുണ്ടായി. രാവണൻ വാളുറയിലിട്ട് പോരാട്ടത്തിന് തയ്യാറാവുന്നു. വീണ്ടും പോരാട്ടം. തൻ്റെ പുത്രനായിരിക്കുന്ന ഇന്ദ്രജിത്തിൻ്റെ അപ്രതീക്ഷിതമായ വധം. രാവണൻ യുദ്ധക്കളത്തിലേക്ക് വരുന്നു. അങ്ങനെ ആ രാക്ഷസേശ്വരൻ പലതരത്തിലുള്ള മാരകായുധങ്ങളുമായി രാമൻ്റെ അടുത്തേക്ക് വരികയാണ്. മൈന്ദൻ, നീലൻ, നളൻ, അംഗദൻ, ഹനുമാൻ, ജാംബവാൻ എന്നീ വാനരശ്രേഷ്ഠന്മാര് വൃക്ഷങ്ങൾ പറിച്ചെടുത്ത് രാവണനുമായിട്ട് പോരടിച്ചു. മായായുദ്ധം ആരംഭിച്ചു രാവണൻ. രാവണൻ്റെ മെയ്യിൽ 100,000 സേനകൾ ഘോരായുധങ്ങളുമായി മുളച്ചുയർന്ന് യുദ്ധക്കളത്തിലേക്ക് വരുന്നു. ആ രാക്ഷസ സംഘത്തെ രാമൻ ദിവ്യാസ്ത്രങ്ങളെ കൊണ്ട് കൊന്നൊടുക്കി. ദശാനനൻ മായ കൊണ്ട് രാമലക്ഷ്മണന്മാരുടെ രൂപം ധരിച്ച് രാമാദികൾക്ക് നേരെ തന്നെ പാഞ്ഞെടുത്തു. രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, നിന്റെ രൂപത്തിൽ വരുന്ന സർവരെയും കൊല്ലുക, സംശയിക്കേണ്ട. അങ്ങനെ ആ നിശാചരന്മാരെ രാമൻ കൊന്നുവീഴ്ത്തിക്കൊണ്ടേയിരുന്നു. ഈ സമയത്ത് രാമസഹായത്തിനായി ഇന്ദ്രസാരഥി മാതലി പച്ച നിറമുള്ള കുതിരകളെ പൂട്ടിയ അതിഗംഭീരമായിട്ടുള്ള രഥവുമായിട്ട് വന്നു. ദാ ഹര്യശ്വങ്ങളെ പൂട്ടിയ ജൈത്രരഥമാണിത്. ഈ രഥത്തിൽ കയറി ദൈത്യന്മാരെയും ദാനവന്മാരെയും രാക്ഷസന്മാരെയും ഇന്ദ്രൻ നിഗ്രഹിച്ചു. അങ്ങയ്ക്കും ഇതിൽ സാധിക്കും. കയറൂ, ഈ രഥത്തിൽ കയറി രാവണനെ വധിക്കൂ. മാതലിയുടെ രഥവുമായിട്ടുള്ള പ്രവേശം പോലും മായയാണോ എന്ന് ആ മരതകണിവർണ്ണൻ ഒന്ന് ശങ്കിച്ചു. മാതലി പറഞ്ഞു, ഇത് മായയല്ല, ഈ ഇന്ദ്രരഥത്തിലേക്ക് കയറൂ. വിഭീഷണനും അത് രാക്ഷസമായയാണെന്നാണ് ആദ്യം കരുതിയത്. രാമൻ ഇന്ദ്രരഥത്തിലേക്ക് കയറുന്നു. രാവണന് നേരെ വർദ്ധിച്ച കോപത്തോടുകൂടി പാഞ്ഞെടുക്കുന്നു. അന്തരീക്ഷം ശബ്ദസങ്കുലമായി. അതിഗംഭീരമായിട്ടുള്ള യുദ്ധം. രാവണനും രാമനും തമ്മിലുണ്ടായ യുദ്ധത്തെ ഉപമിക്കാൻ വാക്കുകളില്ല എന്നാണ് മഹാഭാരത കർത്താവ് പറയുന്നത്. രാമരാവണ യുദ്ധത്തിന് തുല്യം രാമരാവണ യുദ്ധം മാത്രം, മറ്റൊന്നില്ല. അനോപമം, അനുപമം.
ആണ്. ഏതായാലും അവിടുന്ന് പ്രചണ്ഡമായൊരു ശൂലം രാവണൻ ഇങ്ങട അയച്ചപ്പോ രാമൻ ഇവിടുന്ന് അങ്ങട് ഒരു തീക്ഷണാസ്ത്രം കൊണ്ട് അതിനെ തകർത്തു. വാനരന്മാര് രാവണന്റെ ശക്തി കണ്ട് പരിഭ്രമിച്ചു. പക്ഷേ രാമൻ ദാ അതിശക്തമായിരിക്കുന്ന ഒരു സായകം തുണീരത്തിൽ നിന്ന് എടുത്ത് ബ്രഹ്മാസ്ത്രത്തോട് ചേർത്ത് സകല ആ ദേവന്മാരും നോക്കി നിൽക്കെ ബ്രഹ്മദണ്ഡിന് തുല്യമായിരിക്കുന്ന അതിഘോരമായ ബാണം അവിടുന്ന് തൻ്റെ കാതോളം വലിച്ച് അവിടുന്ന് ഒരൊറ്റ വിടലങ്ങട് വിട്ടു എന്നാണ്. അതോടുകൂടി സാരഥിയും അശ്വങ്ങളും തേരും കത്തിക്കാളിപ്പോയി. അതൊക്കെ അഗ്നികുണ്ഡത്തിൽ വീണതുപോലെ ബ്രഹ്മാസ്ത്ര തേജസ്സുകൊണ്ട് രാക്ഷസേശ്വരനായിരിക്കുന്ന രാവണനിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ വേർപെട്ടു. മാംസയും ചോരയും ചേർന്ന ആ ശരീരധാതുക്കൾ ബ്രഹ്മാസ്ത്രം കൊണ്ട് ദഹിച്ചുപോയി. രാക്ഷസന്റെ ഭൗതികാവശിഷ്ടമായി ഭസ്മം പോലും ലഭിച്ചില്ല എന്നാണ് പറയുന്നത്. ദശാസ്യനെ വധിച്ച ആ രാമൻ, ആ ദാശരഥി, ദേവന്മാര്, മുനികള് എന്നിവരുടെ അഭിവാദ്യങ്ങളെ സ്വീകരിച്ചു, അവരുടെ അർച്ചനപ്പൂക്കളെ സ്വീകരിച്ചു. ആകാശം ആനന്ദം കൊണ്ട് നിറഞ്ഞു എന്നാണ് പറയുന്നത്. ഗന്ധർവന്മാര് പുഷ്പവൃഷ്ടി, ദേവന്മാരുടെ സ്തുതിഗീതങ്ങൾ, അപ്സരസ്സുകളുടെ നൃത്തം. രാമൻ ദാ അന്ന് സാഗരതീരത്ത് വെച്ച വിഭീഷണനെ ലങ്കേശനായിട്ട് വാഴിച്ചതാണ്. ഇപ്പോൾ അത് വേണ്ടതുപോലെ ഈ സമയത്ത് അവിന്ധ്യൻ സീതയുമായി വന്ന് രാമനോട് പറഞ്ഞു, ദാ ഈ സീതയെ സ്വീകരിക്കൂ. തൻ്റെ ആ പത്നിയെ അവിന്ധ്യൻ കൊണ്ടുവന്ന ഉത്തമമായ രഥത്തിൽ നിന്ന് നിറഞ്ഞ കണ്ണുകളോടെ മിടിക്കുന്ന ഹൃദയത്തോടെ തൻ്റെ അടുത്തേക്ക് ഇരുണ്ട വസ്ത്രം ധരിച്ച് ജട കെട്ടിയ മുടിയോടുകൂടിയുള്ള ആ തൻ്റെ പ്രാണപ്രേയസിയെ കണ്ടപ്പോൾ രാമൻ പറഞ്ഞു, ദേവി മോചിക്കപ്പെട്ടിരിക്കുന്നു, ഇനി പോവുക. രാക്ഷസഗൃഹത്തിൽ പതിയായ എന്നെ കാത്ത് വിഷമിക്കേണ്ട എന്ന് കരുതിയാണ് ഞാൻ രാക്ഷസനെ വധിച്ചത്. എൻ്റെ കർത്തവ്യം ഞാൻ അനുഷ്ഠിച്ചു. ധർമ്മം ശരിയായി അറിയുന്ന ഞാൻ പരകരഗതയായ ഒരു സ്ത്രീയെ സ്വീകരിക്കോ ഇല്ല. ദേവി സദ്വൃത്തയോ ദുർവൃത്തയോ ആരുമായിക്കൊള്ളട്ടെ, അതെനിക്ക് ചിന്തിക്കേണ്ട. പക്ഷേ ദേവിയെ എനിക്കിപ്പോൾ സ്വീകരിക്കാൻ കഴിയില്ല. ആ സീതാദേവി കുഴഞ്ഞു വീണു എന്നാണ്. രാമദർശനത്തിലുണ്ടായ അവളുടെ ആ സന്തോഷം തികച്ചും മങ്ങിപ്പോയി കഴിഞ്ഞിരിക്കുന്നു. രാമവചനങ്ങൾ സൗവിത്രിയെയും വാനരന്മാരെയൊക്കെ സ്തബ്ധരാക്കി. ബ്രഹ്മദേവൻ രാമന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഇന്ദ്രൻ, അഗ്നി, യമൻ, വായു, യക്ഷാദിനാഥൻ, സപ്തർഷികള്, ദശരഥൻ എന്നിവർ ഹംസരഥത്തിൽ വന്ന് ദേവഗന്ധർവന്മാര് ആകാശം നക്ഷത്രഗണങ്ങൾ വിളങ്ങുന്നത് പോലെ ആ ഗംഭീരമായിട്ട് അവിടെ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. രാമനോട് പറഞ്ഞു, ജാനകീദേവി, സ്ത്രീ പുരുഷ സ്വഭാവം അറിയുന്ന അങ്ങയിൽ ഞാൻ തെറ്റുകാണില്ല. പക്ഷേ ഞാൻ പറയുന്നത് അങ്ങ് കേൾക്കണം. ഞാൻ പാപിയാണെങ്കിൽ സർവഭൂതങ്ങളുടെയും സദാഗതിയായ വായു ഭഗവാൻ എൻ്റെ ജീവൻ എടുക്കട്ടെ. അഗ്നി, അംബസ്, ആകാശം, പൃഥിവി, വായു എല്ലാം എന്നിൽ നിന്ന് ജീവൻ എടുക്കട്ടെ. അങ്ങയെക്കുറിച്ചല്ലാതെ പരപുരുഷനെ സ്വപ്നത്തിൽ പോലും ഞാൻ നിലച്ചിട്ടില്ല. ദേവഹിതം കൊണ്ടാണ് അങ്ങ് എൻ്റെ ഭർത്താവായത്. അങ്ങ് എന്നും എൻ്റെ പതിയാണ്. ആകാശത്തിൽ നിന്ന് ഹർഷാരവം മുഴങ്ങി. വായു ഭഗവാൻ പറഞ്ഞു, ഞാൻ സദാഗതിയാർന്ന വായുവാണ്, സീത നിഷ്കളങ്കയാണ്, അങ്ങ് പത്നിയെ സ്വീകരിക്കൂ. അഗ്നിയും വരുണനും രാമനോട് ആവർത്തിച്ച് സീതയുടെ ആ കളങ്കമില്ലാത്ത ഭാവത്തെ അറിയിച്ചു. ബ്രഹ്മാവ് പറഞ്ഞു, രാജർഷി ധർമ്മങ്ങളിൽ നീ ഉറച്ചു നിൽക്കുന്നതിൽ എനിക്ക് അത്ഭുതമുണ്ട്. സർവദ്വേഷിയായ രാവണനെ നീ ഇല്ലാതെയാക്കി. എൻ്റെ വരബലം കൊണ്ട് അവധ്യനായ ആ ദുഷ്ടൻ സീതയെ അപഹരിച്ചതിലൂടെ സ്വയം നാശം ഏറ്റുവാങ്ങി. സ്വയം കൃതാനർത്ഥം അല്ലേ? ഏതായാലും നളകൂപരന്റെ ശാപം കൊണ്ട് ഞാൻ സീതയുടെ ചാരിത്രത്തെ രക്ഷിച്ചു. അകാമയായ സ്ത്രീയുമായി രാവണൻ ബലാത്കാരമായി ചേർന്നാൽ അവൻ്റെ ശിരസ് നൂറായി പൊട്ടിപ്പിളരും എന്നാണ് ശാപം. അതുകൊണ്ട് രാമ, ഒരിക്കലും ഇവളെ സംശയിക്കാൻ പാടില്ല, ഇവളെ സ്വീകരിക്കുക. അവിടെ ദശരഥൻ പറഞ്ഞു, ഉണ്ണി, ഞാൻ വളരെ സന്തോഷിക്കുന്നു, നിനക്ക് മംഗളം ഉണ്ടാവട്ടെ. ഞാൻ അനുമതി നൽകുന്നു, നീ രാജ്യം രക്ഷിക്കാം. പിതാവിനെ വന്ദിച്ചു. അങ്ങയുടെ കൽപ്പന പ്രകാരം ഞാൻ
അയോധ്യാപുരിയിലേക്ക് പോവുകയാണ്. പിതാവ് പറഞ്ഞു, ഇപ്പൊ 14 സംവത്സരം പൂർണ്ണമായി, ദേവന്മാരെ വണങ്ങി സ്നേഹിതരുടെ സ്നേഹം സ്വീകരിച്ച് രാമൻ ദാ അഗ്നിയുടെയും വായുവിൻ്റെയും ബ്രഹ്മാവിൻ്റെയും ഒക്കെ വാക്കുകളെ സത്യമാക്കിക്കൊണ്ട് സീതാദേവിയെ തന്നോട് ചേർക്കുന്നു. സീതാരാമന്മാരെ ലോകത്തിന് മുഴുവൻ മംഗളം നൽകുന്നു. ഇന്ദ്രാദിദേവകളോട് ചേർന്ന് ബ്രഹ്മദേവൻ പറഞ്ഞു, അങ്ങക്ക് ഞാൻ എന്തുവരാണ് നൽകേണ്ടത്? രാമൻ പറഞ്ഞു, ശത്രുക്കളെ ജയിക്കണം, ധർമ്മപഥത്തിൽ നിന്ന് ഒരിക്കലും മാറാനിടവരരുത്, രാക്ഷസന്മാർക്കൊന്നിട്ടുള്ള വാനരന്മാർക്കൊക്കെ പുനർജന്മുണ്ടാവണം. വരങ്ങൾ നൽകി അനുഗ്രഹിച്ചു ബ്രഹ്മാവ്. സീതാദേവി ഹനുമാന് വരം നൽകി. രാമകീർത്തി ഉള്ളിടത്തോളം കാലം അങ്ങ് ജീവിക്കും, ദൈവികോപഭോഗങ്ങൾ അങ്ങക്ക് എൻ്റെ പ്രീതി കൊണ്ട് സ്വാഭാവികമായിട്ട് സിദ്ധിക്കും എന്ന് പറയുന്നു. ഇന്ദ്രൻ്റെ സാരഥിയായിരിക്കുന്ന മാതലി പറഞ്ഞു, ദേവഗന്ധർവ ഒരക ദൈത്യരക്ഷന്മാർ യക്ഷമാനുഷന്മാർ ഇവരുടെ സങ്കടങ്ങൾ മുഴുവൻ തീർന്നിരിക്കുന്നു, അങ്ങയുടെ യശസ്സ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ സീതയോടൊപ്പം ലക്ഷ്മണൻ, വിഭീഷണൻ, സുഗ്രീവൻ തുടങ്ങിയവരോട് ചേർന്ന് പുഷ്പവിമാനത്തിൽ സേതുമാർഗം മഹാസമുദ്രം കടന്ന് മറുകരയിലെത്തി സമുദ്രത്തെ പ്രീതിപ്പെടുത്താൻ രാമൻ നിരാഹാരം ചെയ്ത സ്ഥാനത്ത് വെച്ച് അവിടെ സർവ്വവാനരന്മാരോടും കൂടി അവിടെ വിശ്രമിച്ചു. അവിടെ വെച്ച് ആ വിഭീഷണൻ, സുഗ്രീവൻ എന്നിവരോടൊപ്പം പിന്നീട് രാമൻ സീതാദേവിയോടുകൂടി അയോധ്യയിലേക്ക് വരുന്നു. യാത്രാമധ്യേ കിഷ്കിന്ധയിലിറങ്ങി അംഗദനെ അവിടുത്തെ യുവരാജാവാക്കി അഭിഷേകം ചെയ്തു. മുമ്പ് വനത്തിലേക്ക് പുറപ്പെട്ട മാർഗത്തിലൂടെ ലക്ഷ്മണനോടൊപ്പം രാമൻ അയോധ്യയിലേക്ക് എത്തിച്ചേരുന്നു. രാമൻ്റെ ആഗമനം, രാമൻ തിരിച്ചു വരുന്നു അതറിയിക്കാൻ ഹനുമാനെ നേരത്തെ തന്നെ ഭരതൻ്റെ അടുത്തേക്ക് പറഞ്ഞു വെച്ചിരുന്നു. ഭരതനെ വൃത്താന്തം അറിയിച്ച് വായുപുത്രൻ തിരിച്ചു വന്നു. രാമൻ ഭരതൻ താമസിക്കുന്ന നന്ദിഗ്രാമത്തിലേക്ക് എത്തി മരവുരിയെടുത്ത് രാമപാദുകങ്ങൾ പൂജിച്ച് ആ പീഠത്തിലിരിക്കുന്ന ഭരതനെ ആണ് ഹനുമാൻ കണ്ടത്. രാമലക്ഷ്മണന്മാരും ഭരതശത്രുഘ്നന്മാരും ഒന്നിച്ചു ചേർന്നപ്പോൾ അവർക്കൊക്കെ വലിയ സന്തോഷമായി. ഏട്ടനോടൊപ്പം സീതയെ കണ്ട ഭരതശത്രുഘ്നന്മാര് ആനന്ദത്തോടുകൂടി കാക്കൽ വീണ് നമസ്കരിച്ചു. അങ്ങനെ വൈഷ്ണവമായ ശുഭദിനത്തിൽ വസിഷ്ഠ വാമദേവന്മാർ ചേർന്ന് അയോധ്യാപതിയായി 14 വർഷം മുമ്പ് മുടങ്ങിപ്പോയ രാമൻ്റെ പട്ടാഭിഷേകം ഇതാ വീണ്ടും ഗംഭീരമായിട്ട് നടത്തി എന്നാണ്. അവിടെ ആ വിഭീഷണൻ, സുഗ്രീവൻ തുടങ്ങിയവരെയൊക്കെ വേണ്ട വേണ്ട സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അവരവരുടെ കൊട്ടാരങ്ങളിലേക്ക് തിരിച്ചയച്ചു. രാവണൻ്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്ത പുഷ്പവിമാനം രാമൻ അത് ദാ വൈഷ്ണവനെ തിരിച്ചു നൽകി. അങ്ങനെ പ്രജാഹിതവത്സലനായി രാജ്യം ഭരിക്കുന്ന ഗോമതി തീരത്ത് ആ ശ്രീരാമചന്ദ്രസ്വാമി 10 അശ്വമേധയാഗങ്ങൾ നടത്തി എന്നും അവിടെ സൂചിപ്പിച്ചു. മാർക്കണ്ഡേയ മഹർഷി പറയുകയാണ്, യുധിഷ്ഠിര, രാമൻ കാനനവാസത്തിലൂടെ അനുഭവിച്ച മഹാദുഃഖത്തെ പരിഗണിക്കുമ്പോൾ അങ്ങയുടെ ദുഃഖങ്ങൾ എത്രയോ ചെറുതല്ലേ. അങ്ങ് പരന്തപനായിരിക്കുന്ന ക്ഷത്രിയനാണ്, അങ്ങ് ദുഃഖിക്കാൻ പാടില്ല. പ്രത്യക്ഷ ഫലം നേടുന്ന ആ കയ്യൂക്ക് കൊണ്ട് അങ്ങ് ജീവിക്കാം, അങ്ങക്ക് അണുപോലും ദോഷമുണ്ടായിട്ടില്ല. ഇവിടെ വൃത്രൻ, നമുചി തുടങ്ങിയ ദുഷ്ടാത്മാക്കളെ ഇന്ദ്രൻ മരുത്തുക്കളുടെ സഹായത്തോടുകൂടി വധിച്ചില്ലേ. അനുജൻ അർജുനനുള്ളപ്പോൾ അങ്ങക്ക് എന്തിനാ പേടിക്കേണ്ടത്? ബലശാലികളിൽ ഏറ്റവും ബലവാനായിരിക്കുന്ന ഭീമൻ അങ്ങക്ക് കൂടെയുള്ളപ്പോൾ ഒരിക്കലും ഒരു ദുഃഖം ഉണ്ടാവില്ല എന്ന് അവിടെ സൂചിപ്പിക്കുന്നു. പാഞ്ചാലിയെ അപഹരിച്ച ജയദ്രഥനെ അവർ തോൽപ്പിച്ചോടിച്ച് ദ്രൗപദിയെ വീണ്ടെടുത്തില്ലേ? രാമൻ്റെ കാര്യം നോക്കൂ, രാമന് കാര്യമായ സഹായമൊന്നും കൂടാതെയാണ് രാവണനെ വധിച്ച് സീതയെ വീണ്ടെടുക്കാൻ സാധിച്ചത്. അപ്പോൾ അങ്ങ് വിഷാദിക്കാൻ പാടില്ല, അങ്ങേപ്പോലുള്ള മഹാന്മാരൊരിക്കലും സന്തപിക്കാൻ പാടില്ല എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിച്ചു. അങ്ങനെ രാമകഥാധ്യാനത്തിലൂടെ, രാമായണ കഥയിലൂടെ യുധിഷ്ഠിരൻ്റെ വിഷാദാവസ്ഥ വളരെ തുച്ഛമാണെന്നും രാമനുമായി തട്ടിച്ചു നോക്കുമ്പോൾ അത് വളരെ ചെറുതാണ് എന്നും മനസ്സിലായി ധർമ്മപുത്ര മഹാരാജാവിന് എന്നും അവിടെ സൂചിപ്പിക്കുന്നു. യുധിഷ്ഠിരൻ പറഞ്ഞു, എനിക്ക് എന്നെക്കുറിച്ചോ എൻ്റെ സഹോദരങ്ങളെക്കുറിച്ചോ രാജ്യനഷ്ടത്തെക്കുറിച്ചോ ഒന്നും വിഷമമില്ല. എനിക്ക് എപ്പോഴും വേദന എന്താ, ഈ ദ്രുപദപുത്രിയായ പാഞ്ചാലിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ്. ചൂതാട്ടത്തിൽ ഞങ്ങൾ തളർന്നപ്പോൾ രക്ഷിച്ചത് ഈ ദ്രൗപദിയാണ്.
ഞങ്ങളോടൊപ്പം കഷ്ടപ്പാടുകൾ സഹിച്ച് വനത്തിൽ കഴിയുന്ന ദ്രൗപദിയെ ജയദ്രഥൻ ബലമായി അപഹരിക്കാൻ നിന്നു. അങ്ങ് പാഞ്ചാലിയെപ്പോലെ പതിവ്രതയായ മഹാഭാഗ്യയായ മറ്റൊരു സ്ത്രീയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പോൾ അവിടെ ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് സാവിത്രിയുടെ കഥ. പാഞ്ചാലിയുടെ ഗുണങ്ങളൊക്കെ തികഞ്ഞ ഒരു രാജകന്യക. ആ രാജകന്യകയുടെ പേരാണ് സാവിത്രി. മാർക്കണ്ഡേയം മുനി ആ കഥ പറയാൻ തുടങ്ങുകയാണ്. പണ്ട് മദ്രരാജ്യം ഭരിച്ചിരുന്ന മഹാസാത്വികനായ അശ്വപതി എന്ന രാജാവ്, അദ്ദേഹത്തിന് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടെങ്കിലും അനവത്യതാ ദുഃഖം, സന്താനങ്ങളില്ല അദ്ദേഹത്തിന്. പ്രായമേറുംതോറുമാണ് സന്താനഭാഗ്യമില്ലായ്മ കൂടുതൽ മനസ്സിനെ വേവലാതിപ്പെടുത്തുന്നത്. അദ്ദേഹം വല്ലാതെ വിഷമിക്കുന്നു. അവസാനം അദ്ദേഹം തീരുമാനിച്ചുവെങ്കിൽ അതിഗംഭീരമായിട്ടുള്ളൊരു തപസ് നടത്തുക തന്നെ. അങ്ങനെ അദ്ദേഹം മിതാഹാരിയായി തീവ്ര ബ്രഹ്മചാരിയായി ആ സൂര്യകന്യകയായിരിക്കുന്ന സാവിത്രിയെ ഭജിച്ചും കൊണ്ട് ഒരു പകലിനെ എട്ടായി ഭാഗിച്ച് അതിൽ ആറാമത്തെ മുഹൂർത്തത്തിൽ സൂര്യകന്യകയെ ധ്യാനിക്കാം. 100,000 പ്രാവശ്യം ഹോമിക്കുന്ന മഹാതപം അശ്വപതി ചെയ്തത്. അങ്ങനെ 18 വത്സരം നീണ്ടുനിന്ന ആ തപസ്സിൽ സാവിത്രി ദേവി സന്തോഷിച്ചു, പ്രത്യക്ഷപ്പെട്ടു, വരം ചോദിച്ചു. എന്ത് വരാ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാവണം, എന്നിൽ പ്രീതയാണെങ്കിൽ എനിക്ക് പ്രീതനായാണെങ്കിൽ അങ്ങ് അമ്മ എനിക്ക് ആ വരം തരും. സാവിത്രി ദേവി പറഞ്ഞു, ഞാൻ അങ്ങയുടെ ആഗ്രഹം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അങ്ങക്ക് സന്താനസിദ്ധിക്ക് ഞാൻ പിതാമഹനോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങക്ക് തേജസ്വിനിയായിട്ടുള്ളൊരു പുത്രിയെ സിദ്ധിക്കും. അതുകൊണ്ട് യാതൊരു മറുപടിയും പറയരുത്, പിതാമഹന്റെ നിയോഗം കൊണ്ടാണ് ഞാനിത് അറിയിക്കുന്നത്. സാവിത്രിയുടെ വാക്കുകൾ കേട്ട് ശുഭാപ്തി വിശ്വാസത്തോടുകൂടി അശ്വപതി രാജ്യം ഭരിച്ചു. രാജാവ് യഥാസമയം തൻ്റെ മൂത്തപത്നിയിൽ ഗർഭാധാനം ചെയ്തു. മനുനന്ദിനിയായ ആ രാജപത്നിയിലെ ഗർഭം വെളുത്തപക്ഷത്തിലെ ചന്ദ്രൻ എന്നതുപോലെ വലുതായി വലുതായി വന്നു. യഥാസമയം ഒരു പുത്രിക്ക് ജന്മം കൊടുത്തു. സാവിത്രിദേവിയുടെ അനുഗ്രഹം കൊണ്ട്, പ്രസാദം കൊണ്ടുണ്ടായ ആ പുത്രിക്ക് സാവിത്രി എന്ന് തന്നെ നാമകരണം ചെയ്തു. അതിസുന്ദരി, ലക്ഷ്മീ ഭഗവതിയെ പോലെ ആ സാവിത്രി. അവളെ കാണുന്ന ആളുകളൊക്കെ ഇത് ദേവകന്യകയാണോ എന്ന് പോലും സംശയിച്ചു എന്നാണ്. അത്രയും സൗന്ദര്യമുള്ള അവളെ സ്വീകരിക്കാവുന്ന സൗന്ദര്യമോ പ്രഭാവമോ തങ്ങൾക്ക് ആർക്കുമില്ല എന്ന് രാജകുമാരന്മാർക്ക് തോന്നി. ഒരിക്കൽ അദ്ദേഹം ആ പെൺകുട്ടി അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ഛൻ പെൺകുട്ടിയെ നോക്കിയപ്പോൾ, സാവിത്രിയെ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് തോന്നി, നിന്നെ വിവാഹം ചെയ്ത് നൽകേണ്ട കാലമായി, ആരും നിന്നെ അർത്ഥിക്കണില്ലല്ലോ. ഒരു കാര്യം ചെയ്യൂ, നിനക്ക് യോജിച്ച ഒരാളെ നീ തന്നെ കണ്ടെത്തുക. അങ്ങനെ ഞാൻ ഒന്ന് ആലോചിച്ച് ഗുണദോഷ വിചാരമൊക്കെ ചെയ്ത്, അങ്ങനെയാണല്ലേ കുട്ടികളെ കൊടുക്കുന്നതിന് മുമ്പ് ഒരു ഗുണദോഷ വിചാരം ചെയ്യാം, അങ്ങനെ ഞാൻ കന്യാദാനം ചെയ്യാം, ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടെത്തിക്കൊള്ളൂ, ധർമ്മശാസ്ത്രം അനുശാസിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് നീ മനസ്സിലാക്കുക. പെൺകുട്ടികളെ യഥാസമയം വിവാഹം കഴിച്ച് ഏൽപ്പിച്ചില്ലെങ്കിൽ അതിൻ്റെ തെറ്റാർക്ക? അച്ഛനാണ്. അതുകൊണ്ട് അച്ഛനില്ലാത്ത കാലത്ത് അമ്മയെ സംരക്ഷിക്കേണ്ടത് പുത്രനാണ്. അതുകൊണ്ട് നീ ഉടനെ ഒരു പുരുഷനെ കണ്ടെത്തൂ എന്ന് പറഞ്ഞു. ഏതായാലും പുത്രിയെയും കൊണ്ടുള്ളൊരു യാത്രയ്ക്ക് മന്ത്രിമാർക്ക് നിർദ്ദേശം കൊടുത്തു. അച്ഛൻ്റെ കൽപ്പന സ്വീകരിച്ച സാവിത്രി അച്ഛൻ്റെ പാദത്തിൽ വന്ദിച്ച് പാദം തൊട്ട് നമസ്കരിച്ച് മനോഹരമായിട്ടുള്ള തേരിൽ അവിടുന്ന് കയറി, അങ്ങനെ പല സ്ഥലങ്ങളിലും സന്ദർശിച്ചു. ഇങ്ങനെ ഓരോ സ്ഥലത്തും ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ നിരവധി ദാനധർമാദികളൊക്കെ ചെയ്തു. ഇങ്ങനെ മാതൃരാജാവ് നാരദ മഹർഷിയോടൊപ്പം സഭയിൽ സംസാരിച്ച് സന്തോഷത്തോടുകൂടി ഇരിക്കുമ്പോഴാണ് സാവിത്രി തിരിച്ചു വന്നത്. നാരദ മഹർഷിയുടെയും അച്ഛൻ്റെയും കാക്കൽ വീണ് നമസ്കരിച്ചു. എന്നിട്ടോ നാരദൻ ചോദിച്ചു, കുട്ടിയെക്കുറിച്ചൊക്കെ ചോദിച്ചു. അപ്പോൾ എന്താണ് വരൻ, ആരാണ്, ആരെയാണ് തിരഞ്ഞെടുത്തത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ദ്യുമത്സേനൻ എന്ന രാജാവ് ശാല്യം ഭരിച്ചിരുന്നു. അദ്ദേഹം അന്ധനായി തീർന്നു. അദ്ദേഹത്തിൻ്റെ പുത്രൻ ചെറിയ ഉണ്ണി. ഈ അവസരത്തിൽ ശത്രുവായ അയൽ രാജാവ്
ആ രാജ്യത്തെ കീഴടക്കി. ദ്യുമത്സേനൻ പത്നീ സമേതം ഈ കുഞ്ഞിനോടൊപ്പം നാടുവിട്ട വനത്തിൽ താമസിക്കുന്നു. ആ മഹാവനത്തിലെത്തിയ അദ്ദേഹം കൊടും തപസ്സു ചെയ്തു. ആ മഹാനുഭാവന് വനത്തിൽ വെച്ച് ജനിച്ച അവിടെ തന്നെ വളർന്ന സത്യവാൻ എന്നൊരു ഉണ്ണി, ആ സത്യവാനെ ഞാൻ എൻ്റെ പതിയായി സ്വീകരിച്ചു. നാരദൻ പറഞ്ഞു, ഇത് വല്ലാത്ത ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണല്ലോ രാജാവേ എന്നാ പറഞ്ഞത്. കാരണം എന്താ, സാവിത്രി വസ്തുത ഒന്നും മനസ്സിലാക്കാതെയാണ് ഇങ്ങനെ ചെയ്തതെന്നാ തോന്നണത്. അച്ഛനും അമ്മയും സത്യനിഷ്ഠരായതുകൊണ്ട് അവൻ സത്യവാനെന്ന് വിളിക്കപ്പെട്ടു. അവൻ കുതിരകളിൽ വലിയ താല്പര്യമുള്ള ആളാണ്. മണ്ണുകൊണ്ട് കുതിരകളെ ഉണ്ടാക്കും, കുതിരകളെ നന്നായിട്ട് വരയ്ക്കും. അതുകൊണ്ട് അവന് ചിത്രാശ്വൻ എന്നും പേരുണ്ട്. ഏതായാലും അതിന് അവൻ തേജസ്വിയാണ്, ഭീമാനാണ്, ശൂരനാണ്. നാരദ പറഞ്ഞു, ഇതൊക്കെ ശരിയാണ്. ക്ഷമിയെപ്പോലെ ക്ഷമവാനും മഹേന്ദ്രനെ പോലെ വീര്യവാനുമാണ്. ബ്രാഹ്മണ്യനും ദാതാവും ഉദാരനും അതിസുന്ദരമായ സ്വരൂപമുള്ളവനുമാണ്. രന്തിദേവനെ പോലെ ദാനശീലനാണ്. ശിപിക്ക് സമനായ ബ്രാഹ്മണ്യനാണ്. സത്യവാദിയാണ്. യയാദിയെ പോലെ ഉദാരനാണ്. ഇങ്ങനെ എല്ലാ നിലയ്ക്കും. എന്നിട്ടും അവൻ്റെ ഗുണങ്ങൾ മാത്രമല്ല, എന്താണ് ദോഷം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ദോഷം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ദോഷമേ ഉള്ളൂ. പക്ഷേ ആ ദോഷം എല്ലാ ഗുണങ്ങളെയും ഇല്ലാതെയാക്കുന്ന ദോഷമാണ്. ഇന്നേക്ക് ഒരു കൊല്ലം തികയുന്ന ദിവസം അന്ന് അവൻ്റെ ആയുസ് തീരും, അവൻ ദേഹം ത്യജിക്കും. രാജാവ് അത്ഭുതപ്പെട്ടു നിന്നു. മകളെ വിളിച്ചു, നീ മറ്റൊരാളെ അന്വേഷിച്ച് കണ്ടെത്തൂ, അതേ നടക്കുള്ളൂ. കാരണം ഒരു വർഷം തികയുമ്പോൾ അവൻ ആയുസ് ഇനി ഒരു വർഷം കൂടി മാത്രമേ ഉള്ളൂ. സാവിത്രി അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഒരാളിൽ ഒരു പെൺകുട്ടിക്ക് മോഹമുണ്ടാവുക, കന്യാദാനം ചെയ്യാം എന്ന് പറയുക, കന്യകയെ വിവാഹം ചെയ്ത് നൽകുക, ഈ മൂന്ന് കാര്യങ്ങളും ഒരിക്കൽ സംഭവിച്ചാൽ പിന്നെ മാറില്ല. വരിച്ചവൻ ദീർഘായുസ്സോ ശുഷ്കായുസ്സോ അഗുണനോ ഗുണശാലിയോ ശ്രേഷ്ഠനോ നിന്ദ്യനോ പാമരനോ പണ്ഡിതനോ ആരുമായിക്കൊള്ളട്ടെ, ഞാൻ അദ്ദേഹത്തെ എൻ്റെ ഭർത്താവായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞു, വരിച്ചു കഴിഞ്ഞു. ഇനി മറ്റൊരാളെ വരിക്കാൻ എനിക്ക് സാധിക്കില്ല. ആദ്യം മനസ്സുകൊണ്ട് ഉറപ്പിച്ച് വാക്കാൽ പറഞ്ഞ കർമ്മങ്ങൾ നിർവഹിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മനസ്സാണ് എല്ലാത്തിനും പ്രമാണം അല്ലേ. മനസ്സിൽ തീരുമാനം വന്നു കഴിഞ്ഞാലാണ് വാക്കു പറഞ്ഞ് ആ കർമ്മം നടത്തുക. നാരദ മഹർഷി രാജാവിനോട് പറഞ്ഞു, രാജാവേ, അങ്ങയുടെ മകൾക്ക് ഉള്ളിൽ നല്ല ഉറപ്പുണ്ട്, അതുകൊണ്ട് അവളെ തടയണ്ട. സത്യവാൻ എന്ന ശ്രേഷ്ഠനായ ആ നന്മ, അദ്ദേഹത്തിലുള്ള നന്മ മറ്റൊരാളിലുമില്ല. സാവിത്രിയെ സത്യവാന് നൽകൂ, നാരദനും ഉറപ്പിച്ചു പറഞ്ഞു. രാജാവ് പറഞ്ഞു, എങ്കിൽ അങ്ങ് പറഞ്ഞതുപോലെ നടക്കട്ടെ, അങ്ങാണ് എൻ്റെ ഗുരു. സാവിത്രി പരിണയത്തിന് മംഗളകരമായിരിക്കുന്ന ആ പരിസമാപ്തി നേർന്നുകൊണ്ട് നാരദൻ അവിടുന്ന് ദാ യാത്രയാവുകയും ചെയ്തു എന്നും അവിടെ സൂചിപ്പിക്കുന്നു. മകളുടെ ആ ഉറപ്പ്, മുനിയുടെ അനുഗ്രഹം, ഏതായാലും സത്യവാന് തൻ്റെ മകളെ നൽകാൻ രാജാവ് തീർച്ചപ്പെടുത്തി. ദ്യുമത്സേനെ മദ്രേശൻ പൂജിച്ച് ആദരിച്ച് തൻ്റെ യാത്രോദ്ദേശത്തെ അറിയിച്ചു. അദ്ദേഹത്തെ, ആ അശ്വതി എന്ന രാജാവിനെ, സാവിത്രിയുടെ അച്ഛനെ അദ്ദേഹം സ്വീകരിച്ചു. ഞങ്ങൾ വനവാസം സ്വീകരിച്ച് ഇവിടെ തപസ്സുകളായിട്ടിരിക്കുകയാണ്. അങ്ങയുടെ മകൾക്ക് എങ്ങനെയാണ് ഈ വനത്തിൽ വന്ന് താമസിക്കാൻ സാധിക്കുക? സാവിത്രിയുടെ അച്ഛൻ പറഞ്ഞു, സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നതും ഇല്ലാതാകുന്നതും അതൊക്കെ സാധാരണമാണ് അല്ലേ. ജീവിതഗതി എനിക്കും മക്കൾക്കും നല്ല പോലെ അറിയാം. സുഖദുഃഖങ്ങളെ നിങ്ങൾ പരിഗണിക്കണില്ല. കുലസൗഹാർദ്ദങ്ങളിൽ നമ്മൾ ഒരേപോലെയുള്ള ആളുകളാണ്. എൻ്റെ മകളെ അങ്ങ് സ്നുഷയായി പുത്രഭാര്യയായിട്ട് സ്വീകരിക്കണം. ദ്യുമത്സേനൻ പറഞ്ഞു, അങ്ങയുമായി ഞാൻ വളരെ മുമ്പ് തന്നെ ഒരു ബന്ധം ആഗ്രഹിച്ചതാണ്. പക്ഷേ രാജ്യം നഷ്ടപ്പെട്ടു, എനിക്ക് ഒന്നുമില്ലാതെയായി. എങ്കിൽ പിന്നെ ആ ആഗ്രഹം ഉള്ളിലൊതുക്കി ജീവിക്കാം എന്ന് ഞാൻ വിചാരിച്ചു, അത്രയേ ഉള്ളൂ. അങ്ങനെ ആശ്രമത്തിൽ വെച്ച് സാവിത്രി സത്യവാന്മാരുടെ, സത്യവാൻ സാവിത്രിമാരുടെ വിവാഹം മംഗളകരമായി നടന്നു. സത്യവതി രാജകീയമായ സകല ആഭരണഭൂഷകളും ആഡംബരങ്ങളും ത്യജിച്ച് കാഷായവും വൽക്കലവും സ്വീകരിച്ചു. എളിമയോടുകൂടി എല്ലാവർക്കും
ആ നന്മ പ്രദാനം ചെയ്തും കൊണ്ട് അവിടെ കഴിയുന്നു. ഭർത്തൃപിതാവിന് ദേവപൂജ, സത്യവചസ്സ്, നിയതവ്രതം എന്നിവകൾ, ഭർത്താവിനെ സ്നേഹവചസ്സുകളെ കൊണ്ട് ആനന്ദിക്കുക, ഇങ്ങനെ ആ ആശ്രമ ജീവിതത്തിൽ കാലം കടന്നു പോകുന്നു. നാരദന്റെ ദീർഘദർശനം രാജാവിൻ്റെ ഉള്ളില് വല്ലാത്ത ആ വേദനയായിട്ട് നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സത്യവാന്റെ മരണദിനം അടുത്തു, 4 ദിവസം കൂടി മാത്രമേ ഉള്ളൂ. സാവിത്രി 3 ദിവസം നീണ്ട അതി ദുഷ്കരമായ വ്രതങ്ങൾ ആരംഭിച്ചു. 3-ാം ദിവസം രാത്രി കഴിച്ചുകൂട്ടി. ആ മൃത്യു വരുന്ന പ്രഭാതം തീവ്ര തപോനിഷ്ഠ, അഗ്നിയില് ഹോമങ്ങളൊക്കെ നടത്തി. വൃദ്ധന്മാരായിരിക്കുന്ന ബ്രാഹ്മണരെയും ഒക്കെ വന്ദിച്ചു. തപോവനത്തിലുള്ള ആളുകളൊക്കെ ആ സാവിത്രിക്ക് ദീർഘനെടുമംഗല്യം നേർന്നു. ഭർത്താവിൻ്റെ അന്ത്യദിനം, സാവിത്രി ഇങ്ങനെ ആകുലപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആ സൂര്യാസ്തമയത്തോടുകൂടി അത് സംഭവിക്കും എന്ന് മനസ്സിലാക്കുന്നു. തൻ്റെ മരണത്തെക്കുറിച്ച് അറിയില്ല സത്യവാന്. സത്യവാൻ ദാ പതിവ് പോലെ ചുമലിൽ ആ മഴുവുമൊക്കെ എടുത്തുകൊണ്ട് കായ്ക്കനികളും ഒക്കെ ശേഖരിക്കാനായിട്ട് കാട്ടിലേക്ക് പോകുന്നു. സത്യവതി പറഞ്ഞു, ഞാനും വരുന്നുണ്ട്. ആ സാവിത്രിയും സത്യവാനും ഒരുമിച്ച് കാട്ടില് ഇങ്ങനെ സഞ്ചരിക്കുന്നു. വനഭംഗി കണ്ടുകൊണ്ട് നടക്കുമ്പോഴും നാരദന്റെ വാക്കുകൾ ആ സാവിത്രിയുടെ ഉള്ളിൽ വലിയ നടുക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ സത്യവാൻ കായ്കനികളൊക്കെ പറിച്ച് കൂടയിലാക്കി വിറക് വെട്ടാൻ തുനിഞ്ഞപ്പോൾ നെറ്റി വിയർത്തു, ക്ഷീണം ബാധിച്ചു. സാവിത്രി, എൻ്റെ തലവേദനിക്കുന്നു, ശരീരം മുഴുവൻ തളരുന്നു, തലയ്ക്കുള്ളിൽ വലിയ ശൂലങ്ങൾ കുത്തിയിറക്കുന്നത് പോലെ തളർന്നു വീഴാൻ തുടങ്ങിയപ്പോഴേക്കും സാവിത്രി താങ്ങിപ്പിടിച്ചു, ആ ശിരസ് തൻ്റെ മടിയിൽ വെച്ചു. നാരദൻ്റെ പ്രവചനം ഫലിക്കുകയാണ് എന്ന് മനസ്സിലായി. അല്പസമയത്തിനുള്ളിൽ ഒരു രൂപം അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. തൻ്റെ ഭർത്താവിൻ്റെ ശിരസ് താഴേക്ക് എടുത്തു വെച്ചു, എഴുന്നേറ്റു നിന്നു, ചോദിച്ചു, അങ്ങ് ദേവനാണോ, അങ്ങ് ആരാണെന്ന് പറയൂ, എന്താണ് ഇവിടെ വന്നത്? വന്ന ആൾ പറഞ്ഞു, ഞാൻ യമധർമ്മനാണ്. നീ പതിവ്രതയും മഹാതപോവ്രതയുമാണ് എന്നുള്ളത് കൊണ്ട് നിന്നോട് ഞാൻ കാര്യങ്ങൾ പറയുകയാണ്. നിന്റെ ഭർത്താവായിരിക്കുന്ന ഈ സത്യവാൻ ഏറ്റവും ചെറിയ ആയുസ്സുള്ള ആളാണ്, ഇവനെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. സാവിത്രി ചോദിച്ചു, മനുഷ്യരെ കൊണ്ടുപോകാൻ യമദൂതന്മാരല്ലേ വരാറുള്ളത്? അങ്ങ് തന്നെ നേരിട്ട് വന്നത് എന്താ അതിന് കാരണം? പറഞ്ഞു, സത്യവാൻ ധർമ്മനിഷ്ഠനാണ്, സൽഗുണസമ്പന്നനാണ്, അങ്ങനെയുള്ള ഒരാളെ കൊണ്ടുപോകാൻ ദൂതന്മാരെ വിട്ടാൽ പോരാ എന്നെനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ തന്നെ നേരിട്ട് ഇങ്ങോട്ട് വന്നത്. യമധർമ്മൻ്റെ വാക്കുകൾ കേട്ടു. സാവിത്രി വീണ്ടും ചോദിക്കുന്നു. ഇവിടെ ആ സത്യവാനിലെ ശ്വാസം നിലച്ചു എന്ന് മനസ്സിലായി, ശോഭ മങ്ങിപ്പോയി, ശരീരം ചലനമറ്റു. യമൻ സത്യവാന്റെ ജീവനും കൊണ്ട് തെക്കോട്ട് യാത്ര തുടങ്ങി. സാവിത്രി ദൃഢനിശ്ചയത്തോടുകൂടി യമന്റെ പിന്നാലെ നടന്നു. സാവിത്രിയോട് പറഞ്ഞു, സാവിത്രി വേഗം തിരിച്ചു പൊക്കോളൂ, അവിടെ ചെന്ന് ഉദകക്രിയകൾ ചെയ്യുക. നിന്റെ കടമ നീ നിർവഹിച്ചു, അനുഗമിക്കാൻ കഴിയാവുന്നിടത്തോളം നീ ഭർത്താവിനെ അനുഗമിച്ചു, ഇനി തിരിച്ചു പൊക്കോളൂ. സാവിത്രി പറഞ്ഞു, അങ്ങ് എൻ്റെ ഭർത്താവിനെ എവിടേക്കാണോ കൊണ്ടുപോകുന്നത് അവിടേക്ക് ഞാൻ വരുന്നു, അത് ശാശ്വതമായ ധർമ്മമാണ്. അങ്ങയുടെ പ്രസാദം കൊണ്ട് എൻ്റെ മാർഗത്തിൽ ഒരിക്കലും തടസ്സമുണ്ടാവില്ല. അതും അവിടെ ആ ധർമ്മമാർഗത്തെക്കുറിച്ച് സാവിത്രി തുറന്നു പറഞ്ഞു. ഭർത്താവിനെ ഏതവസ്ഥയിലും ഏത് ദിക്കിലും പിൻപറ്റുക എന്നുള്ളത് ഭാര്യാധർമ്മമാണ്, അത് എനിക്ക് മുഖ്യവുമാണ് പറഞ്ഞു. ദേവിയുടെ ഈ വാക്കുകൾ വളരെ ഭംഗിയായിരിക്കുന്നു, എനിക്ക് സന്തോഷം തോന്നുന്നു. എന്നാലും തിരിച്ചു പൊക്കോളൂ, വരൻ്റെ ജീവനൊഴിച്ച് എന്തു വരം വേണമെങ്കിലും ഞാൻ തരാം. എങ്കിൽ പറഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ, എൻ്റെ ശ്വശുരൻ അന്ധനാണ്, രാജ്യഭ്രഷ്ടനാണ്, വനവാസിയാണ്. അദ്ദേഹത്തിന് കാഴ്ചയും രാജഭരണ വാഴ്ചയും അദ്ദേഹത്തിന് ലഭിക്കണം, അതിന് പ്രസാദിക്കണം. ശരി, അത് യമധർമ്മൻ അംഗീകരിച്ചു. വീണ്ടും സാവിത്രി പിന്നാലെ ചെന്നു, ഇനിയും നീ പിന്തുടർന്നു കഴിഞ്ഞാൽ നിനക്ക് വിഷമാവും. സാവിത്രി പറഞ്ഞു, എനിക്കൊരിക്കലും ഒരു വിഷമവുമില്ല, എനിക്കൊരു തളർച്ചയും ഉണ്ടാവില്ല. ഭർത്താവിൻ്റെ ഗതിയാണ് പത്നിയുടെ ഗതി,
സജ്ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം എല്ലാവർക്കും പ്രിയങ്കരല്ലേ? എങ്കിൽ നാലു വരങ്ങൾ കൂടി നൽകാൻ യമധർമ്മൻ തയ്യാറായി. അപ്പോ പറഞ്ഞു, തൻ്റെ ഭർത്തൃപിതാവിനെ കാഴ്ച തിരിച്ചു ലഭിക്കണം. അതിനുശേഷം പറഞ്ഞത് രാജ്യത്തിന്റെ ആധിപത്യം ലഭിക്കണം. അശ്വതിക്ക് 100 പുത്രന്മാർ ജനിക്കണം. എനിക്ക് സത്യവാനായ 100 പുത്രന്മാർ ഉണ്ടാവണം. നാരായണ നമോ, തനിക്ക് 100 പുത്രന്മാർ എന്ന വരം പ്രായോഗികമാണ്. എന്ത് വേണം? യമൻ സാവിത്രിയെ സംഹരിപ്പിച്ചു. സാവിത്രി തന്റെ ഭർത്താവ് കിടക്കുന്ന സ്ഥലത്തേക്ക് പരിപൂർണ്ണം മുറിച്ചു കഴിഞ്ഞപ്പോഴേക്കും പ്രകൃതി സ്വഭാവാൽ കരോമി യദ്യൽ ഞാൻ കൊറേ നേരം ഉറങ്ങിപ്പോയി. സ്വസ്തി എന്നെന്താ നീ ഉണർത്താതിരുന്നത്? എന്നെ ആരോ പറഞ്ഞു നിത്യം അങ്ങ് കണ്ട സമസ്തമന്തു അങ്ങ് ഇവിടെ വിട്ടുപോയി. വ്യാപിച്ചു ലോകാഭവൻ എഴുതു തനിക്ക് സംഭവിച്ച ഒന്നും സർവേ ഭദ്രില്ലെങ്കിലും പിന്നെ ദേവിയുടെ ആശ്ലേഷത്തിൽട്ട് ഞാൻ അനുഭവിച്ചു. അപ്പോഴാണ് അതീവ തേജസ്വിയായ ഒരു പുരുഷൻ എന്നെ സമീപിച്ചത്. അദ്ദേഹം ആരാണ്? താൻ കണ്ടത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നൊക്കെ വിചാരിച്ചു. നഷ്ടപ്പെട്ട കാഴ്ച തിരിച്ചു കിട്ടി ദ്യുമത്സേനൻ. ഭാര്യയുമൊക്കെ വളരെ സന്തോഷിച്ചു. പക്ഷേ സത്യവാനെയും സാവിത്രിയും കാണാനില്ല. അവരിങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് പ്രഭാതത്തിൽ അവര് സാവിത്രി സത്യവാൻമാര് അവിടേക്ക് വരുന്നു. സാൽവരാജ രാജ്യത്തിലെ മന്ത്രിമാർ ദ്യുമത്സേനന്റെ ആശ്രമത്തിൽ വന്നപ്പോൾ കാര്യം പറഞ്ഞു. അങ്ങയുടെ പ്രധാനമന്ത്രി ശത്രുരാജാവിനെ കൊന്ന് രാജ്യം വീണ്ടെടുത്തിരിക്കുന്നു. ശത്രുസേനയെ പൂർണ്ണമായി പരാജയപ്പെടുത്തിയിരിക്കുന്നു. അങ്ങ് രാജ്യം ഭരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഏതായാലും രാജാവിൻ്റെ അന്ധത ഇല്ലാതെയായി, രാജ്യം ലഭിച്ചു. അവസാനം ദാ സത്യവാനും സാവിത്രിയും അവിടേക്ക് വരുന്നു. രാജകീയമായ പല്ലക്കിൽ പരിവാരസമേതം സ്വപരമായ ശാല്യത്തിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ ദ്യുമത്സേനനും സത്യവാനും രാജാവും യുവരാജാവുമായി അഭിഷേകം ചെയ്തു. യമദേവന്റെ വരസിദ്ധി അനുസരിച്ച് സാവിത്രിക്ക് സത്യവാനിൽ നിന്ന് ആ 100 പുത്രന്മാര് വീണ്ടുമുണ്ടായി എന്നും പറയും. അപ്പോ സാവിത്രി, അച്ഛൻ, അമ്മ, തൻ്റെ ഭർത്തൃ മാതാവ്, ഭർത്തൃപിതാവ്, ഭർത്താവ് എന്നിവരെയൊക്കെ ആ ദുഃഖസാഗരത്തിൽ നിന്നും തൻ്റെ പാതിവൃത്യം കൊണ്ട് രക്ഷിച്ചു. മാർക്കണ്ഡേയൻ യുധിഷ്ഠിരനോട് പറഞ്ഞു, സാവിത്രിയെപ്പോലെ കുലീനയായ സുശീലയായ പാർശ്വതി, ഈ ദ്രൗപദി നിങ്ങളുടെ ഉത്കർഷത്തിന്, നിങ്ങളുടെ ഉയർച്ചയ്ക്ക് എന്നെന്നും കാരണമാവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞവിടെ നിർത്തുകയാണ്. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. മറ്റ് ഭാഗങ്ങൾ, കുണ്ഡലഹരണ പർവം എന്ന ഭാഗത്തിൽ കർണൻ്റെ കുണ്ഡലങ്ങൾ അപഹരിക്കപ്പെടുന്ന കഥാസന്ദർഭങ്ങളൊക്കെ നമുക്ക് നാളെ അനുസ്മരിക്കാൻ ഭഗവാൻ അവസരം തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്ന് ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഹരേ നമ. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുജനാ ഭവന്തു ലോകാ ഭവത് ഭക്തിരതാ
ഭവന്തു സർവേ ഭവന്തു സുഖിന സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കഷ്ടിൽ ദുഃഖഭാഗ് ഭവേൽ അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ ഓം ശാന്തി ശാന്തി ശാന്തി.